നമസ്കാരം. നമുക്കിത് മഷ്റൂം ഫ്രൈ തയ്യാറാക്കാം. മഷ്റൂം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താണിത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം പെരുംജീരകവും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ഞെരടിയ ശേഷം അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മസാല എല്ലാം ചേർക്കുമ്പോൾ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി നമ്മൾ ഈ സമയത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളെ മഷ്റൂമിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നിടം വരെ നമ്മൾ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മഷ്റൂം ചൂടായപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം വേറെ ഒഴിക്കുന്നില്ല, അതിലുള്ള വെള്ളമാണ് ഈ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ മഷ്റൂമിലെ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മളൊരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം ഒഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ തന്നെ ഒഴിക്കണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഇടത്തര സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയതാണ്, അത് നമുക്കിതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് നുറുക്കി നമുക്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. നമ്മൾ മഷ്റൂം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ആക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ്. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഷ്റൂം ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.